ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് ധ്യാനിക്കേണ്ടത് ഉറച്ചു നിൽക്കുന്ന ജനം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തൻ്റെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. വളരെ കഷ്ടങ്ങളിൽ കൂടെ പോയ ചില ചെറുപ്പക്കാരായിരുന്നു ദാനിയേലും അവൻ്റെ സ്നേഹിതന്മാരും. ഇസ്രായേൽ ജനമെല്ലാം ബാബിലോണിയ അടിമത്വത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലമാണത്. മഹാനായ നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി ആ ജനതയെ തങ്ങളുടെ അടിമകളാക്കിയിട്ടിരിക്കുന്ന കാലത്ത് ദൈവം കൃപ കൊടുത്ത് എഴുന്നേൽപ്പിച്ച യുവാക്കളായിരുന്നു ഇവർ. യഹൂദജനം ഏത് കാലത്തും ദൈവത്തിന് വേണ്ടി വീരോടെ പൊരുതിയ ഒരു കൂട്ടമായിട്ടാണ് നമ്മളെ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. കാലങ്ങളെ മുമ്പോട്ട് പോകുന്നു, അവർക്ക് രക്ഷയുടെ മാർഗമായി മശിഹ വരും എന്നുള്ള വലിയ ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ തളരാതെ ഞങ്ങളുടെ കഷ്ടതകൾ മാറും, തീർച്ചയായിട്ടും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ സമീപത്തുണ്ട്, അവൻ വരും, ഞങ്ങൾക്കൊരു വിടുതലുണ്ട് എന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ബാബിലോൺ കഴിഞ്ഞു, കാലങ്ങൾ പോയി, പല ചക്രവർത്തിമാരാൽ പല രാഷ്ട്രങ്ങളാൽ യഹൂദ ജനം പീഡിപ്പിക്കപ്പെട്ടു. അന്ത്യോക്യസ് എപ്പിഫാനസ് തുടങ്ങിയിട്ടുള്ളവരെല്ലാം വളരെ ശക്തമായി അവരെ പീഡിപ്പിക്കുകയും അവരുടെ ദേവാലയത്തെ അശുദ്ധമാക്കുകയൊക്കെ ചെയ്യുമ്പോഴും മക്കാബിയരെന്ന് പറയുന്ന കൂട്ടരെ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട ഒരു ജനത എന്ന് സ്വയം വിശേഷിപ്പിച്ചവരെ, അവരൊക്കെയും തങ്ങളുടെ ജീവനെ കൊടുത്തുകൊണ്ട് ദേവാലയത്തിന് വേണ്ടി പ്രമാണങ്ങൾക്ക് വേണ്ടി അവർ വീറോടെ പൊരുതി എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാർ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നമ്മളും വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി സന്തോഷിച്ച് നിൽക്കണമെന്നാണ്. നമ്മുടെ ജീവിതത്തിലും പ്രതികൂലങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പലവിധത്തിലുള്ള ശത്രുതകൾ ഉണ്ടായേക്കാം, പോരാട്ടങ്ങൾ അതിശക്തമായി വന്നേക്കാം. എന്നാൽ അതിൻ്റെ മുമ്പിലെല്ലാം മടുത്തു പോകുന്നവരായിട്ടല്ല, പിന്നെയോ വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടെ നിന്നുകൊണ്ട് ശത്രുവിനോട് പൊരുതുവാൻ കഴിയുന്നതായ ഒരു ബലം നാം പ്രാപിച്ചിരിക്കണം. ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്നത് സ്വർഗീയമായിരിക്കുന്ന ഒരു ശക്തിയാണ്. അപ്പോസ്തലന്മാരുടെ വിജയം അവരോടൊപ്പം കർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതപാതയിലും നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ഉണ്ട്, അത് നാം വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് അവനോടൊപ്പം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതം വിജയപ്രദമായി തീരും. അങ്ങനെ ഒരു വിജയ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. ആമേൻ.